ഇഡി രാഷ്ട്രീയമായ കടന്നാക്രമണമാണ് സി പി എമ്മിന്റെ മേൽ നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇഡിയുടെ ആക്രമണത്തെ സി പി എം അതിശക്തമായി പ്രതിരോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ഇ ഡി രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ കടന്നാക്രമണത്തെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയോ നടന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെയും സഹാക്കളെയൊക്കെ ഉള്ള കേസിൽ കുടുക്കി അവരെല്ലാം കൽത്തുറങ്ങളടച്ച് അവർ കൽത്തുറങ്ങൾ അടക്കുന്നതിനേക്കാളും സി പി എമ്മിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന് രാജ്യവ്യാപകമായ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് സഹകരണ മേഖലക്കെതിരായിട്ടുള്ളതാണ്. അപ്പോൾ സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സഹകരണ മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടായ എന്തെങ്കിലും ഒറ്റപ്പെട്ട തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ സാധാരണ നിലയിൽ സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ പ്രക്രിയയിലും ഇടപെടുന്നതാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ജനങ്ങൾ ശക്തിയായിട്ട് പ്രതിരോധിക്കും. അവരുദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് വിവിധ സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള സഹകരണ മേഖലയെ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രചരണം തീർച്ചയായിട്ടും സഹകരണ മേഖലയിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തിയിട്ട് അതെല്ലാം പിൻവലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഗവൺമെൻറ് വ്യക്തമായിട്ട് ഇന്നലെ പിണറായി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പണ്ട് നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നമുള്ള സന്ദർഭത്തിൽ കണ്ടതുപോലെ ഇപ്പോൾ വ്യക്തമാക്കി ഒരു പൈസയും സഹകരണ ബാങ്കിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിച്ചവർക്ക് നഷ്ടം വരാൻ പോകുന്നില്ല, അതിൻ്റെ ഗ്യാരണ്ടി ഗവൺമെൻറ് നൽകും എന്ന് പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഈ ഇ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാജ്യവ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. അതാണ് കഴിഞ്ഞു.